നമസ്കാരം. ബിജെപിയും ആർഎസ്എസും ഉയർത്തുന്ന ഹിന്ദുത്വ അജണ്ടയെ ചെങ്കുടിക്ക് കീഴിൽ നിന്ന് പ്രതിരോധിക്കുമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സിപിഐഎം 23ാം പാർട്ടി കോൺഗ്രസിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. ചരിത്ര പ്രാധാന്യമുള്ളവയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസുകളെന്നും കൃത്യമായ പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് ആയിരുന്നു 23ാം പാർട്ടി കോൺഗ്രസ് എന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. രാജ്യത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരായ ശക്തവും സുവ്യക്തവുമായ പ്രഖ്യാപനമാണ് പാർട്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ഹിന്ദുത്വ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഈ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം മറുവശത്ത് നവ ഉദാരവൽക്കരണ നയങ്ങൾ അതിവേഗത്തിൽ നടപ്പിലാക്കാനും ശ്രമിക്കുന്നുവെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നുവെന്നും പൊതുമേഖലയെ നിർവീര്യമാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യവൽക്കരണത്തിന് പാകമാകുന്ന വിധത്തിൽ മാറ്റിത്തീർത്ത് കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും യെച്ചൂരി പറഞ്ഞു. കോർപ്പറേറ്റ് ശക്തികളും വർഗീയ ശക്തികളും തമ്മിലുള്ള അവിശുദ്ധ സഖ്യം രാജ്യത്തെ സർവമണ്ഡലങ്ങളെയും നിയന്ത്രിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് ശിങ്കിടി മുതലാളിത്തം ശക്തിപ്പെടുത്തുന്നുവെന്നും യെച്ചൂരി ആരോപിച്ചു. രാഷ്ട്രീയമായ അഴിമതി ഇന്ത്യയിൽ വ്യാപകമാകുന്നു. ഭരണകൂടം ഏകാധിപത്യ പ്രവണതകളുടെ പ്രതിഫലനമായി മാറിയെന്നും സീതാറാം യെച്ചൂരി ആരോപിച്ചു. അത് ജനാധിപത്യ അവകാശത്തെ ഇല്ലാതാക്കുന്നുവെന്നും പൗരാവകാശത്തെ അടിച്ചമർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് നിലനിൽക്കുന്ന ഈ അവസ്ഥയെ 23ാം പാർട്ടി കോൺഗ്രസ് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വെല്ലുവിളികളെ തങ്ങൾ നേരിടുക തന്നെ ചെയ്യുമെന്ന് തങ്ങൾ പ്രഖ്യാപിക്കുന്നുവെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. ഫാസിസ്റ്റ് പ്രവണതയുള്ള വർഗീയ ആധിപത്യത്തെ ചെങ്കൊടി ചേർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 23ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഭൂമിക്ക് ഒരു സവിശേഷതയുണ്ടെന്നും ഈ കണ്ണൂരിൻ്റെ ഭൂമി വിപ്ലവ രക്തസാക്ഷികളുടെ മരിക്കാത്ത മഹത്തായ ചരിത്രത്തിൻ്റെ ഭൂമിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതാണ് കയ്യൂരിൻ്റെ മണ്ണ്. മഹത്തായ രക്തസാക്ഷികളുടെ ജീവസമർപ്പണത്തിൻ്റെ ചരിത്രമുള്ള മണ്ണാണ്. 23ാം പാർട്ടി കോൺഗ്രസിൻ്റെ എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായിട്ടായിരുന്നു എന്നും ഇനി പാർട്ടിയുടെ ശക്തിയുടെ പ്രതിഫലനമാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും യെച്ചൂരി പറഞ്ഞു. ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ മതേതര ശക്തികളെ ഒന്നിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സെമിനാറിന് വിളിച്ചാൽ പോലും കോൺഗ്രസുകാർ എത്തുന്നില്ല എന്നും സന്ദർഭത്തിനൊത്ത് ഉയരാൻ മതേതര പാർട്ടികൾ പഠിക്കണമെന്നും യെച്ചൂരി അഭിപ്രായപ്പെട്ടു. കോൺഗ്രസിന് മതേതര പാർട്ടി എന്ന പറച്ചിൽ മാത്രമാണെന്നും കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 5 ദിവസമായി തുടരുന്ന സിപിഐഎം പാർട്ടി കോൺഗ്രസിൽ തെരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റിയാണ് സീതാറാം യെച്ചൂരിക്ക് ജനറൽ സെക്രട്ടറിയായി 3ാം ഊഴം നൽകിയത്. 85 അംഗം കേന്ദ്ര കമ്മിറ്റി ആദ്യ യോഗം ചേർന്നാണ് യെച്ചൂരിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. നായനാർ അക്കാദമിയിൽ നിന്ന് ജവഹർലാൽ സ്റ്റേഡിയത്തിലേക്ക് നടന്ന റെഡ് വളണ്ടിയർ മാർച്ചോടെയാണ് സമാപന സമ്മേളനത്തിന് തുടക്കമായത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by